Hi friends, Assalamu alaikum. Welcome back to my channel. ഇന്ന് നമുക്ക് അവിലി കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈവനിങ് സ്നാക്ക് ആയിട്ട് കഴിക്കാനും പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാവുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് തന്നെ ഫസ്റ്റ് ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ചതച്ചിട്ട് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് സവാളയോ ചെറിയുള്ളിയോ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് കുറച്ച് ചെറിയുള്ളിയാണ്. അപ്പോൾ അത് നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം വേഗത്ത് വഴണ്ട് കിട്ടാനായിട്ട് തീ ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ച് ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചാൽ മതി. ഇപ്പോഴത്തേക്ക് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞാൽ അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മുട്ട തീ കൂട്ടിയിട്ട് ചിക്ക എടുക്കണ്ട, ജസ്റ്റ് ആ മുട്ടയൊന്ന് ലൂസായിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി. ഇപ്പോഴത്തേക്ക് നമുക്കതിലേക്ക് അവില് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു വലിയൊരു ബൗളിന് മുക്കാ ഫഗോളാണ് അവിലെടുത്തിരിക്കുന്നത്. നമുക്കത് ചേർത്ത് കൊടുക്കാം. അവിൽ കുതിർക്കാത്ത അവിലാണ് നേരെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഗ്രീൻ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സോസ് ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ വഴറ്റുന്ന സമയത്ത് എരിവിനായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് തീ കുറച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ചൊന്ന് ഇച്ചിരി നല്ല സോഫ്റ്റൊക്കെ ആവും ഈ കുറച്ച് പാലും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പാലൊഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴത്തേക്ക് നമ്മുടെ സ്നാക്കും ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ കഴിക്കാൻ പറ്റും. ഇപ്പോൾ ഞങ്ങളിവിടെ ഇപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ്. ഇപ്പോൾ സ്നാക്ക് തയ്യാറായി കഴിഞ്ഞു. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയുടെ അളവ് കൂടാൻ പാടില്ല, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കൂടാൻ പാടില്ല, കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. അങ്ങനെ നമ്മുടെ സ്നാക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇത് കഴിക്കാൻ വെറുതെ കഴിക്കുന്നതിൻ്റെ കാറ്റി നല്ലതാണ്. സോസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ടൊമാറ്റോ സോസിൻ്റെ കൂടെ. ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത് തൊട്ടടുത്തായിട്ടൊരു ബെല്ലൈക്കൺ വരും, അതിനകത്ത് ഓളൊന്ന് പ്രസ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ ബൈ ബൈ.